السلام عليكم. الحمد لله، الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له، ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. الشيطان الرجيم، بسم الله الرحمن الرحيم، وقل رب زدني علما. قال رسول الله صلى الله عليه وسلم: كن عالما او متعلما او مستمعا او محبا، ولا تكن خامسا. بريم الله سنعيد المعنى. നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ ദർസ് 10-20 കൊല്ലം പൂർത്തിയായ ആ സന്തോഷം കൊണ്ടാടലാണ്. ഇൽമ് തന്നെയാണ് നമുക്ക് എവർക്കും വേണ്ടത്. അത് ഇവർ തന്നെയാണ് നമ്മളെ ലീക്കാക്കിയത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നമാ ബഇസ്തു മുഅല്ലിമ, എന്നെ പഠിപ്പിക്കുന്ന ആളായിട്ടാണ് അല്ലാഹു തആല അയച്ചത് എന്ന് പറഞ്ഞ് ഇൽമ് പഠിക്കുന്നവരടുത്ത് പോയിരുന്നു ഹബീബ നബി. അപ്പം അത് ഇൽമ് പഠിക്കുക, പഠിപ്പിക്കുക, അതിന് പ്രേരിപ്പിക്കുക, അതിന് സഹായിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പത് അൽഹംദുലില്ലാഹ് 10-20 കൊല്ലം ദർശനം നടത്താനുള്ള തൗഫീക്ക് നൽകിയത് വലിയ സന്തോഷം. ആ സന്തോഷം കൊണ്ടാടണം എന്നുള്ള കാര്യം തന്നെ. അപ്പോ അങ്ങനെ എനിക്ക് ഞാൻ പരിപാടിയിലൊന്നും അങ്ങനെ പങ്കുള്ള ആളല്ല, ഇങ്ങനെ എത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇതിപ്പോ നമ്മളെ ജമല്ലേരി തങ്ങൾ ഫതിൽ പല വ്യാപാരിയൊക്കെ നമ്മളെ അറിഞ്ഞ ആളുകളാണ്. സാധാത്തുക്കള് അവർ നമുക്കൊക്കെ എപ്പോഴും വേണ്ടപ്പെട്ട ആളുകളാണ്. അങ്ങനൊരു ബന്ധം കൂടി, ഇരുമിൻ്റെ ബന്ധത്തിൻ്റെ പുറമെ ഇവർക്കുള്ളൊരു ബന്ധം കൂടി ഉണ്ടായതുകൊണ്ട് പിന്നെ നിവൃത്തി ഇല്ല. അപ്പം അങ്ങനെ പോകുന്നതാണ്. ഞാൻ പിന്നെ വലിയൊരു പ്രസംഗമൊന്നും പ്രസംഗിക്കുന്ന ആളുമല്ല. അതിൻ്റെ കുട്ടിയാ കാര്യം ഉസ്താദെങ്ങനെ വൈനായിട്ട് പോകണ ആളൊന്നുമില്ല. എല്ലാവിധാല ഈ ദർസ് തങ്ങളെ ദർസ് എന്നെന്നും നല്ല ഉപകാരപ്രദമായ ദർസായി നിലത്തിക്കൊടുക്കട്ടെ. കുട്ടികൾ തങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ നല്ല ഉഹറവിയായ ആരിമ്യങ്ങളായി കിതാബുൽ ദഖീഖായ മക്കളായി വളരട്ടെ. ഇനിയും ദീർഘകാലം ദർശനത്താനുള്ള ആവശ്യത്തിന് ആവേദന കൊടുക്കട്ടെ. തങ്ങളെ മഹാനായ പിതാവ് അവർക്കും സഹോദരന്മാർക്കൊക്കെ ആവശ്യത്തിന് ആഫിയത്തും സലാമത്തും നിലനിർത്തി കൊടുക്കട്ടെ. ഈ ദർശന് വേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങൾക്കൊക്കെ ആവശ്യത്തിന് ആഹാരത്തിന് മാത്രമല്ല ദുഞ്ഞാവിലും കൂടിയും അതിനുള്ള പ്രതിഫല അള്ളാഹുവിന്റെ ഏറ്റിത്തരട്ടെ. ആഹാരത്തിലേതായാലും അമലിൽ ഇഖ്ലാസ് ഉണ്ടായ കൂലി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ദുഞ്ഞാവിലും അതിന് ദർസിന് സഹായിച്ചിട്ട് അള്ളാഹുവിന്റെ ഇൽമിന് സഹായിച്ചിട്ട് പരാജയപ്പെടില്ല എന്നുള്ള ഒരു അറിവ് അള്ളാഹുവിന് ഇത് എത്തിത്തരട്ടെ. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കൂട്ടക്കാരും സൗകര്യം ചെയ്തു കൊടുക്കുന്ന കൂട്ടക്കാരും ഈ ദർശന വേണ്ടൊക്കെ ചെയ്യുന്ന കൂട്ടക്കാർക്കും അള്ളാഹുത്താല എന്നെന്നും ആഫിയത്തും ഐശ്വര്യം നിലനിർത്തി കൊടുക്കട്ടെ. ഈ നാട്ടിൽ അപ്പോ ഈ ലത്തീഫ് ഉസ്താദ് പറയാ,
മടവൂര് വലിയ അവരുടെ ആണ്ടിന്റെ കാലം കൂടിയാണിത്. അള്ളാഹു തആല അവരൊക്കെ പിന്നാരി മഹാനായ ശംസുല്ലമ കുത്തുബി തങ്ങളുടെ ആണ്ടിന്റെയും അവസരമാണിത്. കുത്തുബിന്റെ ആണ്ടും ഈ മാസം വരെ അഞ്ചിനൊക്കെ അവരെ ആണ്ട്, കുത്തുബിന്റെ ആണ്ട്, മടവൂര് വലിയുടെയും ആണ്ട് ഒക്കെ അവർക്കൊക്കെ അള്ളാഹു തആല ആഖിറത്തിൽ അവരെ വെളിച്ചങ്ങൾ നിലനിർത്തലോടുകൂടെ ഞമ്മക്ക് അവരെ മദത് അള്ളാഹു തആല നിലനിർത്തി തരട്ടെ. അവരെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണ അവർക്ക് സ്വർഗത്തിൽ തന്നെ താമസിക്കുന്ന കൂട്ടരാണ്, അവർക്ക് കബർ സ്വർഗമായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അത് അതിനോടുകൂടെ നമ്മളെയും അവരെ ഓർമ്മയിലുണ്ടാകട്ടെ. അള്ളാഹു തആല നമ്മളെ അവർക്ക് ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ കാര്യം അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യാനും നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പറയാനും ദ്വാരക്കാനും ഒക്കെ അള്ളാഹു തആല നമ്മൾക്കും ഭാഗ്യം തരട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെ ദ്വായിരിപ്പങ്ങൾ ഇവിടെ കൂട്ടിക്കാങ്ങണമെന്ന് തുടങ്ങിയപ്പോൾ തന്നെ അവർക്ക് വേണ്ടിയൊക്കെ തുരന്ന് കാണാം. ഇല്ലെങ്കിൽ നമുക്ക് ഒരു ബാധ്യമായി ദ്വാരക്കാം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഇത് ഒരു റാഹത്തിനും സന്തോഷത്തിനും നിലനിർത്തട്ടെ. ഇപ്പൊ കണ്ടാണ് നിങ്ങൾ പറഞ്ഞത്, അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞാണല്ലോ കുൻ ആലിമൻ, എന്നിരിക്കല് ഈ ആലിമാകുക, അഹ് മുത്താലിമൻ, മുത്താലിമാകുക, അല്ലെങ്കിൽ മുത്താലിമാകുക. ആലിമായിട്ട് തെഴിഞ്ഞ ആളാരും ഉണ്ടാവില്ല. കുറബി ഇതിനി ഇരുമാന്നാണ് അള്ളാഹു തആല സുൽത്താനോട് പറഞ്ഞത്. അപ്പോ ഔ മുത്താലിമൻ അല്ലെങ്കിൽ മുത്താലിമാകെന്ന് പറഞ്ഞാൽ, അപ്പോ വാവിനെ പറ്റി ഔവിനെ പറ്റിയൊക്കെ മൂല്യന്മാര് പറയുന്നത് മാനിയത്തുൽ ഖുലൂബിന്റെ മാനിയത്തുൽ ജമ്മിന്റെ ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ ആലിമും മുത്താലിമും കൂടി ആരും തിരക്കറിയില്ല. കുറെ കാര്യം പേരുള്ള ആള് പിന്നെ അധ്വാനിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാകും. അതിന്റെ പുറമെ ആ വിവരമുള്ള ആളാണെങ്കിൽ തന്നെ അവൻ മുസ്ലിമിയാണ്. പിന്നെ എന്റെ അവസരങ്ങളിൽ കേട്ട് പഠിക്കേണ്ടി വരികയാണെങ്കിൽ അത് കേട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്ന ആളായിക്കോ. അതിനും കഴിയില്ലെങ്കിലോ അവൻ മുഹിബൻ, അതിനെ പ്രിയമുക്കുന്ന ആളായിക്കോ. അത് നല്ല കാര്യം. ഇൽമിനെ പഠിപ്പിക്കൽ നല്ല കാര്യം. മൂല്യന്മാരുണ്ടായാലും നല്ല കാര്യം. അതിന് നമ്മളെ കൊണ്ട് കഴിയുന്ന ചെയ്യുക എന്ന മുഹിബാകുക. അല്ല മൂല്യന്മാരെന്തായാലും വേണ്ട, അവര് ഇവിടെ വേണ്ട എന്ന് വെക്കാൻ നമുക്ക് പാടില്ല. അങ്ങനത്തെ ആടിയിൽ പെടാൻ പാടില്ല. ഒരാൾക്ക് മുഹാമിസ അഞ്ചാമത്തെ ആളിൽ ആകണ്ട. അപ്പോ ദർസ് ഇൽമ സ്ഥാപനങ്ങള് ഇതിനൊക്കെ പുരിയം വെക്കല് തീർച്ചയായും വേണം. നേരെ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. ഇൽമില്ലാതെ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഇബാദത്തിരിക്കണമെങ്കിൽ എന്താണ് കൽപ്പിക്കപ്പെട്ട കാര്യം, എന്താണ് വിരോധിക്കപ്പെട്ട കാര്യം എന്നറിയാതെ അള്ളാഹ്ക്ക് ഇബാദത്തിരിക്കാൻ പറ്റില്ലല്ലോ. തഖ്വല്ലാഹ്, നിങ്ങൾ അള്ളാഹ്ക്ക് തഖ്വ ചെയ്തോളി. എങ്ങനെ തഖ്വ ചെയ്യൽ? അള്ളാഹു തആല പറഞ്ഞ മാതിരി നടക്കണം. അള്ളാഹ് പറഞ്ഞത് റസൂലിനോട് പഠിപ്പിച്ചേരണേ. ഉമ്മ യുദ്ധീർ റസൂല ഫക്കത് അത്താഹ, റസൂലുള്ളാഹിക്ക് വഴിപ്പെട്ട അള്ളാഹിക്ക് വഴിപ്പെട്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിക്ക് വഴിപ്പെടേണ്ട കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു പറഞ്ഞും പ്രവർത്തിച്ചും കൽപ്പിച്ചും ഈ ലോകത്ത് നടപ്പാക്കി. അത് കണ്ടുപഠിച്ച കൂട്ടക്കാര് സഹാബ റളിയല്ലാഹു തആല അൻഹും. സഹാബത്തുൽ കിറാം റസൂലുള്ളാഹിന്റെ കന്ന് അറിവുകളൊക്കെ പഠിച്ചു. റസൂലുള്ളാഹിന്റെ വാക്കും പ്രവൃത്തിയും കൽപ്പനകളെല്ലാം പഠിച്ച് സഹാബത്ത്, ആ സഹാബത്തിനോട് കൂടി ജീവിച്ച സഹാബിയങ്ങൾ എന്ത് ചെയ്തു? അത് ആയിരമുകളൊക്കെ പഠിച്ചു. പിന്നെ താബിന്റെ ശേഷം താബി താബിങ്ങൾ. അപ്പോ അങ്ങനെ വന്നിട്ട് പിന്നെ അയിമത്ത് മുജ്തഹിദീങ്ങൾ വന്ന്, ആ മുജ്തഹിദീങ്ങൾ ഒക്കെ എല്ലാ കാര്യങ്ങളും പഠിച്ച് നല്ലോണം കോർവ ചെയ്ത് അത് ക്രോഡീകരിച്ച് അതിന് കിതാബാക്കി ഉണ്ടാക്കിച്ച്, അവര് ശിഷ്യന്മാരെ കൂട്ടി വേണ്ടതൊക്കെ പഠിപ്പിച്ച് ആയത്തിന്റെ അർത്ഥന്റെതാണ്, അജീതിന്റെ അർത്ഥന്റെതാണ് എന്നൊക്കെ പഠിപ്പിച്ച് വേണ്ടമാതിരി പഠിപ്പിച്ച് സഹാബത്തിന്റെ കൗരും താബിയങ്ങളെ കൗരുമൊക്കെ
ചൊല്ലിപ്പറിക്കുക ആയത്തിനും ഹദീസിനും അർത്ഥം വ്യാഖ്യാനിച്ച് പഠിപ്പിച്ച കൂട്ടക്കാരാണ് അയ്മത്തുള്ളർ ബാത്ത്. ആ നാല് ഇമാമിങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇമാമിനെ പിൻപറ്റണം, പേരില്ലാത്ത കൂട്ടക്കാർക്ക് അങ്ങനെയല്ല വേണ്ടത്. അവരെ മാതിരി ആകാത്തോര് ഷാഫി ഇമാം റളിയല്ലാഹു തആല അൻഹുവിന്റെ മുത്തബീങ്ങളാണ് നമ്മളൊക്കെ. നമ്മൾ ഷാഫി ഇമാം പഠിപ്പിച്ചെന്നാരി പഠിക്ക, ഷാഫി ഇമാം ദീനുണ്ടാക്കിയല്ല, ഷാഫി ഇമാം ദീനെന്താ പഠിപ്പിച്ചല്ല. ഷാഫി ഇമാമിന് ദീനില്ല, ദീൻ അല്ലാഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ദീന്. അപ്പൊ ഷാഫി ഇമാം നമ്മൾ ഇമാമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അവസാനം നമ്മൾ മരിച്ചുമ്പോ ഒരു ഖുർആന ഇമാമി, ഖുർആനാണ് ഇമാം എന്ന് പറയും. എന്ന് പറയുന്നോട് എതിരില്ല, ഷാഫി ഇമാം ഇമാമാണ്. ഖുർആന്റെ അർത്ഥം പഠിപ്പിച്ചു തരുന്ന ആള് ഷാഫി ഇമാമാണ്. ഖുർആന്റെ റസൂലിന്റെ വാക്കിന്റെയും അർത്ഥം പഠിപ്പിച്ചെന്ന് അത് പഠിപ്പിച്ചു തരുന്ന ആള് ഷാഫി ഇമാമാണ്. അന്നിലയ്ക്ക് ഷാഫി ഇമാമ നമ്മൾ പിൻപറ്റല് അള്ളാഹുവിന്റെ റസൂലിനെ തള്ളി പറയലല്ല. അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങനെ എങ്ങനെ അള്ളാഹുക്ക് വഴിപ്പെടേണ്ടത് എന്ന് റസൂലിനെ പഠിപ്പിച്ചെന്നത് എങ്ങനെയാ എന്നത് ഷാഫി ഇമാമ നമുക്ക് പഠിപ്പിച്ചെന്ന് നമുക്ക് അത് വേണ്ട മാതിരി മനസ്സിലാവില്ല. അവർ മനസ്സിലാക്കാൻ ഒഴിവുള്ള കൂട്ടക്കാരാണ്. അതാണ് ഇപ്പൊ മദ്ഹബ്, ആരും മദ്ഹബ് എടുക്കുക എന്ന് അറിയുന്ന അർത്ഥം ദീന് വിടുക എന്നല്ല, അങ്ങനത്തെ ആരെയും മനസ്സിലാക്കണ്ട. സുന്നത്ത് ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞാല് സുന്നത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ശരികള് ജമാഅത്ത്, സഹാബത്തായ ജമാഅത്തിന്റെ. അപ്പൊ സഹാബത്തിനെയും റസൂലിനെയും ഉൾക്കൊണ്ടും കൊണ്ട് ദീൻ മനസ്സിലാക്കിയ കൂട്ടക്കാരാണ് സുന്നികൾ എന്ന് പറഞ്ഞ കൂട്ടക്കാർ. അപ്പൊ ആ സുന്നത്ത് ജമാഅത്തെ നമുക്ക് പറ്റുള്ളൂ, അല്ലാത്ത വിദ്യാർത്ഥി നമുക്ക് പാടില്ല. മന്നായ ഹോവറദ്ദുൻ, അത് സ്വീകരിക്കാൻ പറ്റൂല. പുത്തൻ പ്രസ്ഥാനങ്ങളൊന്നും സമ്മതിക്കാൻ പറ്റൂല. അതിന്റെ സൂര്യം പഠിപ്പിച്ചെന്ന് സുന്നത്ത് ഇത്തിബായ സുന്നത്തെ പറ്റുള്ളൂ, ഇബ്തിദായി പാടില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാനാ ഇപ്പൊ കിതാബ് ബോധന. നമ്മളെന്തെങ്കിലും ഒരു കടലാസാണ്ട് വായിച്ചു, അതുകൊണ്ട് ഇരുമുണ്ടാവില്ല. അല്ലെങ്കിൽ കുറേ കാലം ചെറുപ്പം മുതലേക്കും മീൻ ബാബിയും പഠിപ്പിച്ചെന്ന്, പിന്നെ നമ്മൾ മദ്രസ പോയി, മദ്രസ ഉസ്താദ്മാർ പഠിപ്പിച്ചെന്നു, പിന്നെ പള്ളി ദർസ പോയി, ഉസ്താദ്മാർ അവിടുന്ന് പഠിപ്പിച്ചെന്നു. ആ പഠിപ്പിച്ചെന്നതിലൊക്കെ എതിരില്ല, ഏതെങ്കിലും ഒരാൾ ഒരു ചീൻ റോഡിലോ ഒരു ആൽ റോഡിലോ ഒരു ഗ്ലാസ് വെച്ചാണ്ട് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞൊക്കെ പൊളിഞ്ഞ്, അങ്ങനത്തെ ഒരു വിഷയമില്ല. അപ്പൊ എന്ത്, ഒരു വാക്കാണ്ട് കേട്ടപ്പോകണ്ടപ്പോ കാലം മുതൽക്ക് ചെറുപ്പം മുതൽക്ക് പഠിച്ചതൊക്കെ വിട്ട് എന്നിട്ട് അതിന്റെ വൈചലാണ്ട് പോവുക. അങ്ങനെ ആരും ചിന്തയില്ലാത്തവരായി പോകരുത്. സത്യത്തിൽ അടിയുറച്ച് നിൽക്കുക തന്നെ വേണം. അതിനാവുത്താല നമ്മളെ അങ്ങനത്തെ ആളുകളിൽ പെടുത്തി തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഫാത്തിഹ ചെയ്തു വരക്കാം. ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم. غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد. الله الصمد. لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله. أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام لن يوافي نعمه كافيا وزيدا
اللهم صل وسلم وبارك على سيدنا مولانا محمد وعلى آله وصحبه سيدنا مولانا محمد. اللهم ربنا تقبل منا ما قرينا واوصل ثوابا الى عذره سيدنا شفينا المصطفى محمد صلى الله عليه وسلم. اللهم اعطي الوسيله والفضيله وبعثه مقام محمود الذي وعدته. اللهم ارزقنا في الدنيا زيارته وفي الاخره شفاعته ولا تحرمنا رؤيته. واولدنا حفظه واسقنا بكاس ينفعنا محبته واشرنا في زمرته في دار نعيم. اللهم اذهب الى عذرات ابائي واخواني الانبياء والمرسلين ملائكه الله اجمعين وازواجي الطاهرات امهات المؤمنين ذريتي واهل بيتي واهلي وخلفائي الراشدين واصحابي البدريين الوحديين واهل بيتي رضوان سائر الصحابه والتابعين لهم باحسان الى يوم الدين رضوان الله تعالى ان نفعنا بهم في الدارين. ميلا ذات أبائنا وأمهاتنا ومشايخنا وأساتذتنا من لواقنا لينا وجميع أمة محمد صلى الله عليه وسلم خصوصا إلى ذات القدريين الوديين إلى ذات الأئمة المجتهدين العلماء الراسخين إلى ذات الوقت إلى ذات سلطان العارفين سيدنا محيدين القادرين والصلاة الشيخنا سلطان العارفين العاشقين احمد الكبير رفاعي قدس الله سره الذين والى حضرة سيدنا ملائنا قطب الزمان سير في المكرم قدس الله سره مخدوم الكبير شيخ زين الدين المعبري قدس الله سره الذين الى حضرة شيخنا وشيخ مشايخنا شمس العلماء محمد بن احمد قطبي قدس الله سره الى شيخنا به وفي قدس الله سره وإلى هذا شيخنا أستاذ الأساتذة بحر العلوم وكيرين الدين قدس الله سره الذي شيخنا شمس الدين قدس الله سره إلى هذا شيخنا النعمة بنت الجبري قدس الله سره الذي وإلى هذا شيخنا العالم العارف بالله الصوفي أبي بكر البكري برمي قدس الله سره الذي سائر مشايخنا مشايخنا إلى هذا شيخنا سيد من لكم أعجم الليل تشتي قدس الله سره اللذيذ وإلى حضرات مشايخنا وأبائنا وأمهاتنا وإلى حضرة ولي الله سيم قدس الله سره ورسوله وقروه مشايخه كلهم أجمعين وإلى حضرات سائر مشايخنا مشايخنا اللهم أعل درجاتهم وأفض علينا من فيوضاتهم وانفعنا بهم في الدارين اللهم أعل درجاتهم اللهم اجزهم خير الجزاء اللهم بلغوا منا تحية وسلاما اللهم أوصل إليهم ثواب ما قرينا اللهم انفعنا به في الدارين يا أرحم الراحمين اللهم اعمنا بحمايتهم اللهم أعز إلى السنة والجماعة اللهم أعز جندنا اللهم أعز حزبنا اللهم أعز حزبنا وعلماءنا وساداتنا اللهم انصرنا على اعدائنا يا خير الناصرين اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صل على سيدنا محمد وعلى ال سيدنا محمد صلاه تنجينا بها من جميع الاهوال والبريات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم ربنا أنت ولينا في الدنيا والآخرة توفنا مسلمين وألكنا بالصالحين آمين آمين برحمتك يا أرحم الراحمين صلى الله عليه وسلم الله ينقل ألا ويرد واركنا إيمان سلامتا كان عافية دنيا وليك واركنا
ഞമ്മക്ക് പോയി കൂടെ വന്നരായ ഉസ്താദ് നമ്മുടെ സ്ഥാപനത്തിന്റെ സ്ഥാപനങ്ങളുടെ 25th വാർഷികം ആഘോഷിക്കുന്ന ഈ പരിപാടിയോടനുബന്ധിച്ച് ഒരു സുവനീർ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ പ്രകാശന കർമ്മം പി ടി അബ്ദുറഹ്മാൻ മുസ്ലിയാർക്ക് വന്നരായ ഷെയ്ഖുന റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അവർക്ക് കോപ്പി നൽകി അതിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുകയാണ്. അത് പ്രകാശനകം നിർത്താൻ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്കളോടും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പി ടി അബ്ദുറഹ്മാൻ മുസ്ലിയാരോടും ആദരപൂർവ്വം ക്ഷണിക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ. നമ്മുടെ ദർസിലേക്ക് വേണ്ടി സ്ഥാപനങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഉസ്താദിന്റെ കയ്യിൽ ഒരു തബറുക്കിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കണം. കാരണം നമ്മുടെ ഈ സ്ഥാപനത്തിന് വലിയ ചെലവുണ്ട്. ഉസ്താദുമാർക്കും കുട്ടികൾക്കൊക്കെ വലിയ സാമ്പത്തികമായ ചെലവുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് എല്ലാ ആളുകളും ഉസ്താദ് നമ്മുടെ സമസ്തയുടെ അനിഷേധ്യനായ പ്രസിഡന്റ്, ധാരാളം ഉസ്താദുമാരുടെ ഉസ്താദ് കൂടിയായ അന്യരായ ഉസ്താദവർകൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഇവിടെ എത്തിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ടുകൊണ്ട് ഒരുപാട് എല്ലാവരും ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുലൈമാൻ.